ഹലോ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്യാമറ കൂടി ചക്കമൊന്നും ശരിയായിട്ടില്ല, തുരുത്തിയിൽ നിൽക്കണേ. അപ്പൊ ഞങ്ങൾ ഇന്നൊരു ട്രിപ്പ് പോകണേ കേട്ടോ, മാങ്കുളത്തേക്കാളൊരു ട്രിപ്പ്. ഞങ്ങൾ മാത്രമല്ല ആളുടെ ലിൻസ് എന്റെ ഫ്രണ്ട്സ് അഞ്ച് ഫാമിലിയാണ് ഞങ്ങൾ പോണത്. അപ്പൊ പോകുന്ന വഴിയെ എല്ലാ വിശേഷങ്ങളും പങ്കുവെക്കാമേ. അപ്പൊ ഈസാ ഹായ് കൊടുത്തേ. വെളുപ്പിനെ ഒരു 4:45 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മള് നമ്മുടെ ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ എറണാകുളത്ത് നിന്ന് മാങ്കുളത്തേക്കുള്ള യാത്ര തുടങ്ങി. 4:30 ആയപ്പോഴത്തേക്കും കുട്ടികളെല്ലാവരും രാവിലെ എഴുന്നേറ്റതിന്റെ ക്ഷീണം കാരണം നിങ്ങളെല്ലാവരും വണ്ടി ഓട്ടത്തിൽ തന്നെ ഉറങ്ങണമായിരുന്നു. എല്ലാവരും 2-wheelerലാണ് പോയത്. നമ്മൾ 5 ഫാമിലിയും 2-wheelerലാണ് യാത്ര ചെയ്തത്. ദൈവര എല്ലാവരും എന്താ പറയുക, ദൈവരാണ് ന്യൂനിബാറിന്റെ കപ്പിളാണ് ഇവര്, അവരുണ്ടായിരുന്നു. പിന്നെ ദൈവരാണ് ഒരു ഫാമിലി, പിന്നെ ഇതൊരു ഫാമിലി, പിന്നെ ഇപ്പോൾ ദേവരാ ബുള്ളറ്റിൽ പോണത് അതൊരു ഫാമിലി, പിന്നെ ഞങ്ങളും. അങ്ങനെ 5 ഫാമിലിയാണ് ഉണ്ടായത്. നമ്മൾ പോയത് തട്ടേക്കാട് റൂട്ടാണ് നമ്മൾ പോയത്. തട്ടേക്കാട് റൂട്ട് കാട് വഴിയാണ് നമ്മൾ മൂന്നാർ മാങ്കുളത്തേക്കുള്ള യാത്ര പോയത്. അങ്ങനെ പോകാൻ കാരണമുണ്ട് കേട്ടോ. തട്ടേക്കാട് ആ വഴി എന്ന് പറഞ്ഞാൽ കുറച്ച് കാട് ഉൾക്കാടാണ്. അപ്പം അങ്ങനെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റില്ല. പക്ഷെ കാഴ്ചയിലും മൃഗങ്ങളൊന്നും കാണാൻ പറ്റിയില്ലെങ്കിലും നല്ല കോട കിട്ടി. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, വെറുതെ എനിക്ക് ചെറിയൊരു മറ്റേ തീ കത്തിക്കണുണ്ട്. അവിടെ പോയിട്ട് തീ കാഞ്ഞിട്ടൊക്കെയാണ് പിന്നെ അവിടെ വന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തത്. കാരണം നല്ല തണുപ്പുണ്ടായിരുന്നു. പോയ വൈബ് സ്റ്റാർട്ടിങ് ട്രാവലിംഗ് ചെയ്തതിന്റെ സ്റ്റാർട്ടിങ് വൈബ് തന്നെ നല്ലതായിരുന്നു. പിന്നെ നമ്മൾ പോണ വഴിയിൽ നല്ല ഭംഗിയുള്ള സ്ഥലം കണ്ടിട്ടോ. അപ്പൊ അവിടെ പോയിട്ട് ഫോട്ടോയൊക്കെ എടുത്ത് പിന്നെ അത് കഴിഞ്ഞ് അടിമാലി എത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഈ ഒരു ഹോട്ടലിൽ കയറി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പിന്നെ യാത്ര തൊണ്ട ചെറിയൊരു പ്രശ്നമുണ്ട്, തണുപ്പിൻ്റെയൊക്കെയാണ്. ഞാൻ ട്രാവൽ ചെയ്ത് വന്നിട്ടാണ് ഇനി വീഡിയോ എടുക്കണം. അപ്പോൾ ഇഷ്ടമുള്ള ഫുഡൊക്കെ എല്ലാവരും ഓർഡർ ചെയ്ത്, ബീഫ്, പൊറോട്ട, നെയ് റോസ്റ്റ്, മസാല ദോശ, അങ്ങനെ പല പല ഇഷ്ടമുള്ള ഫുഡൊക്കെ എല്ലാവരും ഓർഡർ ചെയ്ത് എല്ലാവരും കഴിച്ചു. പിന്നെ അവിടുത്തെ കടയിലെ ചേട്ടനായിട്ട് തന്നെ കമ്പനിയായി പിള്ളേരൊക്കെ ആ ചേട്ടനായിട്ട് നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ അടുത്ത ദിവസം വരുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞ് പോണ വഴിക്ക് ഒരു കുഞ്ഞൊരു അരുവി കണ്ടായി. കുഞ്ഞിനല്ല, നല്ല വലിയൊരു അരുവിയുണ്ട്. അവിടെ കുറച്ചു നേരം ഇറങ്ങി ഒന്ന് റിലാക്സ് ചെയ്തിട്ടാണ് പിന്നെ പോയത്. അപ്പൊ അവിടെ ഇറങ്ങിയിട്ടാണെങ്കിലും ഇത് എന്ത് രസം പറയാം, തണുത്ത വെള്ളം. എല്ലാവർക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം, വെള്ളം കണ്ടിട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. കുഞ്ഞുങ്ങൾക്ക് അത്ര സന്തോഷമാണ് നമുക്ക്. അത് അടിപൊളി അരുവി, നല്ല രസം. നമ്മൾ കാല് വെച്ചിട്ടില്ലേ, കാല് തണുത്ത് മറ്റേ മരവിച്ചു പോലെ അതേപോലത്തെ ഫീലിംഗ് ആയിരുന്നു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ചും കൂടെ യാത്ര ചെയ്ത് കുറച്ചുണ്ടായിരുന്നു. പറയപ്പോഴുടെ അരുവിയാണത്. അവിടെ നിന്ന് കുറച്ച് യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ ക്യാമ്പിങ്ങിലെത്തി. ഓഫ് റോഡ് ഇല്ലാണ്ട് ട്രിപ്പ്. അപ്പോൾ അങ്ങനെ ഓഫ് റോഡൊക്കെ കയറി ഇറങ്ങി ഞങ്ങൾ കഷ്ടപ്പെട്ട് ഞങ്ങളുടെ വണ്ടി അങ്ങനെ അത്ര ഓടി കയറുമെന്ന് വിചാരിച്ചിരുന്നല്ല. കാരണം വെച്ചൊരു കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും നമ്മളത് ട്രാവൽ ചെയ്ത് നമ്മുടെ ക്യാമ്പിലെത്തി. ബാക്കിൽ കാണുന്നതാണ് നമ്മുടെ കോട്ടേജ്. ഈ ഒരു കോട്ടേജും പിന്നെ നമുക്ക് ഒരു 3 ടെൻറ്റ് ഫെസിലിറ്റിയാണ് അവർ അവൈലബിൾ ആക്കി തന്നിട്ടുണ്ടായിരുന്നത്. പിള്ളേരൊക്കെ വന്നപ്പോൾ തന്നെ ഡ്യൂട്ടിയൊക്കെ തുടങ്ങി. ഞാൻ തുടങ്ങിയ കളിക്കട ഇതിലൊക്കെ ഫീൽഡിലൊക്കെ പോയി അതുങ്ങളെല്ലാവരും കളിയൊക്കെ തുടങ്ങി. അപ്പം ഇതാണ് നല്ല ഒരു കോട്ടേജായിരുന്നു കേട്ടോ. ഒരു ബെഡ്റൂം, ഡൈനിങ് ഏരിയ, പിന്നെ കിച്ചൺ, പിന്നെ ഹാള്, ഹാളിൽ TV, വൈഫൈ സൗകര്യം, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. അപ്പുറത്ത് വേറൊരു റൂം, അങ്ങനെ ടോട്ടലായി 2 റൂംസ് ഉണ്ടായിരുന്നു. പിന്നെ ഫ്രിഡ്ജ് നമുക്ക് എന്തെങ്കിലും വാങ്ങിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്, ബിയറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങി സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ അങ്ങനെ അതിനുള്ളൊരിതൊക്കെ ഉണ്ടായിരുന്നു. നെയ്സാപ്പ് കണ്ട സ്റ്റാർട്ടിംഗ് തന്നെ വന്നപ്പോൾ തന്നെ ഞാനൊക്കെ കയറി അവളുടെ ഡ്യൂട്ടി തുടങ്ങി. ഞാനും വിട്ടോടത്തില്ല കേട്ടോ. ഞാനും അപ്പുറത്ത് വേറെ ഒന്നും ഉണ്ടായിരുന്നു. ഞാൻ അതിലൊക്കെ പോയി ഡാഡി. അങ്ങനെ അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമ്പിങ്ങിൻ്റെ സ്ഥലം. ഈ ഒരു പ്രോപ്പർട്ടിയിൽ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ എത്ര മെമ്പേഴ്സ് ഉണ്ടെങ്കിലും നമുക്ക് വേണ്ടി മാത്രമായിട്ട് അവർ സെറ്റ് ചെയ്ത് തന്നേക്കുന്നതാണ്. വേറെ പുറത്തുനിന്ന് വേറെ ഒരാളെ അതിനകത്തേക്ക് കയറ്റിവിടില്ല. ആ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ടിൽ തന്നെ അടിപൊളിയൊരു അരുവി ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കാണാനായിട്ട്. നല്ല തണുത്ത വെള്ളമായിരുന്നു. നമ്മുടെ നേരത്തെ അരുവിയിൽ പോയില്ല. അപ്പം അതേപോലത്തെ തന്നെ നല്ല തണുത്ത വെള്ളമായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഇറങ്ങാനൊരു മടി, കാരണം തണുപ്പാണല്ല. ട്രാവൽ ചെയ്ത് രാവിലെ തൊട്ട് വരുന്നത് ഫുള്ള് തണുപ്പത്ത്. പിന്നെ ഇത് കണ്ടേ ഈ കാണിക്കണം നോക്കി. ഞാനിപ്പോ വീഡിയോ എഡിറ്റ് ചെയ്യാനും ഞാൻ ഈ കാണി ഇതൊക്കെ കാണണം. എനിക്ക് ഇതൊക്കെ കണ്ടേ ഞങ്ങൾ ഇതൊക്കെയാണ് അവളെ കാണിച്ചു കൂട്ടിക്കൊണ്ടിരുന്നതെന്ന് പറഞ്ഞിട്ട് എനിക്കിപ്പോ ചിരി വരി. കാരണം എന്റെ ദൈവം നോക്കിക്കണ്ടേ ട്രാവൽ ചെയ്ത് തന്നെയാണ്. എനിക്ക് എന്റെ സൗണ്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല മൂക്കടപ്പും തൊണ്ടയൊക്കെ പോയിരിക്കുന്നതാണ്. പക്ഷെ എന്നാലും ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തിട്ട് നോക്കിക്കത് കേട്ടാ. തണുപ്പൊക്കെ ഇറങ്ങാൻ എല്ലാവർക്കും പണിയായിരുന്നു. പിന്നെ എല്ലാത്തിനും വലിച്ചു പിടിച്ച് വെള്ളത്തിലിറങ്ങി. കുറേ നേരം വെള്ളത്തിൽ നിന്ന് പിന്നെ സമോള ലിൻസും പയ്യെ ആഴമുള്ള സ്ഥലത്ത് നിന്ന് ആഴില്ലാത്ത സ്ഥലത്തേക്ക് കൊണ്ടുവരുത്തി. കാരണം അവളും
കുഞ്ഞാണല്ല. അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട്, പിന്നെ പിള്ളേർക്ക് ഞങ്ങൾ മെഡിസിനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ രാത്രിയില്ലാത്ത വൈബ് എന്ന് പറയുന്നത്. ഇത് കേട്ടാ സൂപ്പർ കളർഫുൾ ആയിരുന്നു, നിറച്ച് ലൈറ്റ്സ്. ഇത് ക്യാമ്പ് ഫയറിൻ്റെ ഏരിയ ആണ് കേട്ടോ. അപ്പം ഞാൻ അവിടെ ഒരാൾ മാഗിയൊക്കെ കോരി കൊടുത്തിട്ടിരിക്കുന്നുണ്ട്. ഹസ്ബി മാഗി ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും കോരി കൊടുത്തിട്ടിരിക്കുന്നതാണ്. പിള്ളേർക്കും എല്ലാ ആൾക്കാർക്കും കൂടി ഉണ്ടാക്കിയതാണ്. അപ്പോൾ കുട്ടികൾ കഴിച്ചു, ഞങ്ങളും അങ്ങനെ കഴിച്ചു. ഇത് ക്യാമ്പ് ഫയർ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, വെറുതെ പാട്ടൊക്കെ വെച്ചിട്ടുള്ള കൊണ്ടിരിക്കുന്നുണ്ടല്ലോ കേട്ടോ. വേറെ ഒന്നല്ല, നമുക്ക് ഇച്ചിരി ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്. അതാണ് ക്യാമ്പ് ഫയർ ഇത്ര ലേറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം എന്നാലും നമ്മുടെ ആ ഒരു സന്തോഷമൊന്നും ആരും കളഞ്ഞില്ലട്ടോ. എല്ലാവരും അങ്ങനെ എന്താ പറയുക, അടിപൊളിയായിരുന്നു ക്യാമ്പ് ഫയറൊക്കെ. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് അടിച്ചു പൊളിച്ച് ചെറിയ ചിൽഡ് ബിയറൊക്കെ അടിച്ച് അങ്ങനെ സെപ്പറേറ്റൊക്കെ ഇരുന്ന് ഗേൾസൊക്കെ ഡാൻസിലൂടെ വീഡിയോ വേറെ ഉണ്ടാവുന്നു, ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും ക്യാമ്പിൽ ആ പയ്യൻ വന്നിട്ട് സമയം എന്നെ ആന വെള്ളം കുടിക്കാൻ വന്ന സമയമായിട്ടുണ്ട്, അപ്പം നമുക്ക് പോകാം എന്നിങ്ങനെ വന്ന പറഞ്ഞു. അപ്പം തന്നെ എല്ലാവരും ചാടി, നമ്മൾ അത് കാണാനാണ് ഇവിടെ ഇത്ര ദൂരം വരെ വന്നത്. അപ്പം അതന്നെ എല്ലാവരും റെഡിയായി, അപ്പം തന്നെ എല്ലാവരും റെഡിയായി ചാടി എണീറ്റ് ദേ കാണുന്ന വേണ്ട ആന വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് വന്ന സ്ഥലം. അപ്പുറത്ത് കാണുന്നത് ഭയങ്കര വലിയ കാടാണ്, ആ കാടിൻ്റെ ഉള്ളിൽ നിന്നാണ് ആന വെള്ളം കുടിക്കാൻ വേണ്ടി വന്നത്. കാട്ടാനെ ഇത്ര അടുത്ത് കാണുന്ന ഒരു വ്യൂ പോയിന്റ് കൂടെ ആണ് കേരള ബോർഡറാണത്. അവിടെയാണ് ആ രീതിയിലാണ് ആന വെള്ളം കുടിക്കാൻ വേണ്ടി വന്നത്. ഒരുപാട് മിനറൽസൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, അതുകൊണ്ടിട്ട് അതാണ് ഇവിടെ വന്ന് വെള്ളം കുടിക്കണതെന്നാണ് അവിടെയുള്ള ആൾക്കാർ പറയണത്. ആ വെള്ളത്തിന് എന്തോ ഒരു ഭയങ്കര ടേസ്റ്റ് ആണെന്നാണ് പറയണത്. പിന്നെ വേറെ സംഭവം എന്ന് വെച്ചാൽ കാടിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ആന ഇങ്ങനെ ഇറങ്ങി വന്ന് വെള്ളം കുടിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ അതൊരു അടിപൊളി സീനറി തന്നെയായിരുന്നു. ഞങ്ങൾ ഫസ്റ്റത്തെ അനുഭവമാണ് ഞങ്ങൾക്കത് ശരിക്കും. വേണ്ട പല പല പാർട്സായിട്ട് ഞാൻ എടുത്തത്, കാരണം ആ ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് അങ്ങനെ 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 കുറച്ചുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ചെല്ലണേൻ്റെ അന്ന് ഞങ്ങൾക്ക് ആകെ ഏഴ് ആനേനെ എന്താ കാണാൻ പറ്റുന്നതല്ല. ഇത് വെള്ളം കുടിക്കുന്ന സ്റ്റൈൽ നോക്കിയാൽ തുമ്പിക്കൈ മേളിൽ തന്നെ വെള്ളം കുടിക്കണം, തുമ്പിക്കൈ ഉള്ളിലോട്ട് ഇറക്കിയിട്ട് അത് അടിയിലുള്ള വെള്ളമാണ് നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെന്തോ അടിയിലുള്ള വെള്ളത്തിൽ എന്തോ ഭയങ്കര മിനറൽസ്, എന്തോ ടേസ്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് എന്തോ ലഹരി അങ്ങനെ എന്തൊക്കെയാണ് പറയുന്നത്, എനിക്ക് അറിയില്ല കറക്റ്റ് ആയിട്ട്. അപ്പോൾ ആ ഒരു സീന് ഞങ്ങൾ കുറേ നേരം കണ്ടത് ഓർത്തേക്ക്. നമ്മൾ ഈ ഉത്സവത്തിനും മറ്റും നമ്മളുടെ നാട്ടിലൊക്കെ കുറേ അന്ന കാണാം, അതും കാട്ടാതെ തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ടെന്ന് മനസ്സിലായത് എനിക്ക് ഇവിടെ വെച്ചാൽ. കാരണം അത് ആ കാടിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരുന്നത് കാണാൻ തന്നെ എന്ത് ഭംഗിയായിരുന്നു പറയുന്നുണ്ട്. അത് നോക്കിക്കാൻ എല്ലാവരും അത് കണ്ട് അങ്ങനെ ആസ്വദിച്ചിരിക്കണം. എന്താ എല്ലാം ഒരുപാട് പേരുണ്ടായിരുന്നു, കുറേ ഫോർമേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറേ പേര് വെയിറ്റ് ചെയ്തിരുന്ന് പോയി, ഞങ്ങളും കുറേ നേരം ആദ്യം വന്ന് ഇരുന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോയി ക്യാമ്പ്ഫയർ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഉണ്ടാവും തുറപ്പോൾ എനിക്ക് കാഴ്ച കാണാൻ പറ്റിയത്. പിന്നെ വേറെ നോക്കിക്കേ, ഇത് നമ്മൾ പിറ്റേ ദിവസം അവിടെ നിന്ന് ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ നേരെ ചില്ലാറ് കാടിൻ്റെ ഉള്ളിൽ കയറി. അതെന്തായാലും വേസ്റ്റ് ആയാലും നമ്മൾ പോണ വഴിക്ക് ഫുഡൊക്കെ കഴിച്ചത് ഒരു കാടിൻ്റെ സൈഡിൽ നിന്നുണ്ട്, പാർസൽ ഫുഡ് വാങ്ങിയിട്ടുണ്ട്. അതായത് ഈ കാണുന്ന സ്ഥലം കണ്ട അവിടെയാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റേ നോക്കിയത്, ചേട്ടൻ നമുക്ക് കിട്ടിയില്ല, അതുകൊണ്ട് നമ്മൾ മംഗളത്തെടുത്ത്. പിന്നെ ഞങ്ങൾ പോണ വഴിക്ക് ചിന്നാറ് കാട് കയറി കഴിഞ്ഞപ്പോൾ മാനിനെ കണ്ടു, മയില്, പിന്നെ എന്താ കാട്ടുപോത്ത്, അങ്ങനെ കുറേ കുറേ മൃഗങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു കാട്ടുപോത്ത്. പിന്നെ എന്താ പറയുക, എന്താ സിംഹവാലം കുരങ്ങ്, പിന്നെ മലയണ്ണാൻ, എല്ലാ വീഡിയോസും എടുക്കാറില്ല, എന്നാലും കിട്ടിയ അത്രയും വീഡിയോസൊക്കെ ക്യാപ്ചർ ചെയ്ത് അങ്ങനെ അത്യാവശ്യം മൃഗങ്ങളെ കണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ വൈകിട്ട് താഴ്ന്നോട്ട് ഇറങ്ങി, കാരണം കാട് ഏരിയ ആയതുകൊണ്ട് ഒരു അധികം നേരം നിൽക്കണ്ടാവും. അതുവഴി പോയി ഒരുപാട് പേര് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ നടത്തി നിർത്തി നിർത്തിയാണ്. അപ്പം എപ്പോഴാണ് കാട്ടാനോ വന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒന്നും പറയാൻ പറ്റാവുന്നുണ്ട്. അധികം നേരം നിൽക്കണമെന്ന് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇറങ്ങി. ഇറങ്ങിയിട്ടാണെങ്കിൽ ഞങ്ങൾക്ക് തിരിച്ച് നാട്ടിലേക്ക് എത്താനായിട്ടുള്ള രീതിയിലാണ് ഞങ്ങൾ അന്ന് രാത്രി നോക്കിയത്. പക്ഷേ വണ്ടി ഓടിക്കാനായിരിക്കും പറ്റുള്ളത്, കാരണം കോട തിങ്ങിയിട്ട് നമുക്ക് കണ്ണ് കാണാൻ പറ്റില്ല. കണ്ണ് കാണാൻ പറ്റാത്തതിൻ്റെ നിലയിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ തണുത്ത് മരവിച്ച് കയ്യൊക്കെ വണ്ടി ഓടിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് കയ്യൊക്കെ മരവിച്ച് പോകണമായിരുന്നു. പിന്നെ കുഞ്ഞുങ്ങളും ഉണ്ടല്ലോ, അപ്പം നമ്മൾ അവരുടെ ഹെൽത്തും നോക്കണം. അപ്പം അതുകൊണ്ടിട്ട് തന്നെ ഞങ്ങൾ കുറേ വണ്ടി ഓടിച്ചില്ലെന്നില്ല, നമ്മൾ ചിന്നാറ് കാടിൻ്റെ ഉള്ളിൽ നിന്ന് ചിന്നാറ് വൈൽഡ് ലൈഫ് സാഞ്ചുറിയുടെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയിട്ട് താഴെ നമ്മൾ മൂന്നാറ് ടൗൺ എത്തിയിട്ട് അവിടെ വേറെ ഒരു സ്റ്റേ ചെയ്തിട്ടാണ് നമ്മൾ പിറ്റേ ദിവസമാണ് ഞങ്ങൾ വീട്ടിലേക്ക് വന്നത്. ഭയങ്കര കോടയായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ലാത്ത കോടയായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്ന് പിറ്റേന്ന് ഞങ്ങളൊരു ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി ഞങ്ങൾ വീട്ടിലെത്തി. അങ്ങനെ ഞങ്ങളുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങളത് വീട്ടിലെത്തി. എൻ്റെ മുന്നോ കാര്യം വാടിച്ചൊരു കോലത്തിൽ ഇരിക്കണേണ്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായില്ലെങ്കിലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം അത്രയുള്ളൂ, ബൈ ബൈ.